ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്യാൻസ് കറി വേൾഡ്. ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കമാന്തൽ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഈ മാന്തൽ നല്ല ടേസ്റ്റിലുള്ള ഒരു ഫ്രൈ ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഇനി എല്ലാവരും മാന്തൽ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദേ ഒരു 500 ഗ്രാം ഉണക്കമാന്തലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ട് അതിന് തൊലി നമ്മളിങ്ങനെ ചീന്തി കളയുക. അങ്ങനെയാണ് അത് വൃത്തിയാക്കിയിട്ട് എടുക്കുക. അങ്ങനെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പിന്നെ ആവശ്യത്തിന് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഈ മല്ലിപ്പൊടിയാണ് നമ്മുടെ പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത്. മല്ലിപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഈ മാന്തൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കി നോക്കുക. ഇപ്പോൾ ദേ ഈ മാന്തലിലേക്ക് നമുക്ക് ഈ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കുതിർത്തി വെക്കുക ഈ ഉണക്കമാന്തൽ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മൾ പൊട്ടറ്റോ ഇല്ലേ ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു 4 കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഉപ്പൊക്കെ കൂടുതലുള്ള ഉപ്പൊക്കെ ഈ പൊട്ടറ്റോ വലിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പായിട്ട് ഉള്ള മീനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു പ്രത്യേക ടിപ്പാണ് കേട്ടോ. എല്ലാവരും ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയൊക്കെ ഒരു ഉരുളൻകിഴങ്ങ് ചെറുതായി പീസാക്കിയിട്ട് മുറിച്ചിട്ട് വെച്ചാൽ മതി. ഇനി ഇതേ നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് മീനൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് ഈ മീനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ പാൻ ചൂടാകുമ്പോൾ നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ ഈ ഉണക്ക മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ പച്ചമീൻ ഫ്രൈ ചെയ്യുന്ന അത്രയും വെളിച്ചെണ്ണ വേണ്ട. ഈ ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി. ഇനി ഇതേ നമുക്ക് ഈ മാന്തലിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മീൻ ശരിക്കും ഫ്രൈ ആയി കിട്ടില്ല. ഇപ്പോൾ ഇതേ നമ്മളെല്ലാം ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഉണക്കമീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേഗം തന്നെ ആവും കേട്ടോ. പച്ചമീൻ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ അത്രയും കൂടി ടൈം വേണ്ട, നമുക്ക് വേഗത്തിൽ തന്നെ ഈ മാന്തൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം ദേ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ നന്നായി ഇങ്ങനെ ഫ്രൈ ആയി മൊരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ദേ ഈ മാന്തലൊക്കെ തന്നെത്താൻ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ പൊന്തി പൊന്തി വരണ പോലെ തോന്നിയില്ലേ. ഇനി ഇതേ നമുക്കിതിനൊന്ന് പതുക്കെ മറച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഉണക്കമാന്തൽ ഫ്രൈ ആണ്. ഇനി എല്ലാവരും വീട്ടിലെ ഉണക്കമാന്തൽ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. സാധാരണ എല്ലാവരും മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇനി എല്ലാവരും ഒന്ന് മല്ലിപ്പൊടി ചേർത്ത് നോക്കി നോക്കൂ. മുളക് പൊടി മാത്രമല്ലേ നമ്മളിപ്പോൾ മുമ്പൊക്കെ ചേർക്കാറ്. ഇപ്പോൾ ഇനി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് നോക്കി നോക്കും. അപ്പോൾ അതേ ഞാനതിനെ വറുത്ത് കോരി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി മാന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഉണക്ക മാന്തലായ കാരണമാണ് ഇതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഉപ്പൊക്കെ ഇതിൽ ആവശ്യത്തിന് തന്നെ ഉണ്ടാവും, അത് കാരണം നമ്മൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇതിൽ ചേർക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞുതന്ന ടിപ്പ് എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ഒരു ഉരുളൻകിഴങ്ങ് പച്ച ഉരുളൻകിഴങ്ങ് കേട്ടോ ഇതിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാവശ്യത്തിനുള്ള ഉപ്പായിട്ടുള്ള ഉണക്കമാന്തൽ നമുക്ക് കിട്ടും. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമാന്തൽ ഫ്രൈ ഒരു വെറൈറ്റി ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.